യുവതി യുവാക്കൾക്ക് ആശ്വാസം. പെൻഷൻ പ്രായം കൂട്ടില്ല. പെൻഷൻ പ്രായം 57 വയസ്സായി വർദ്ധിപ്പിക്കണമെന്ന ശമ്പള കമ്മീഷൻ നിർദ്ദേശത്തിൽ രാഷ്ട്രീയ തീരുമാനമാണ് ഉചിതമെന്ന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതതല സമിതി വിലയിരുത്തി. സർവീസിലിരിക്കുന്ന ജീവനക്കാരൻ മരിച്ച് ഒരു വർഷം കഴിഞ്ഞാൽ ആശ്രിത നിയമനത്തിനുള്ള അർഹത റദ്ദാക്കണമെന്ന ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് സമിതി സർക്കാരിന് കൈമാറി. ഇക്കാര്യത്തിലും സർക്കാർ അന്തിമ തീരുമാനമെടുക്കും. ആശ്രിത നിയമനം റദ്ദാക്കണമെന്ന കെ മോഹൻദാസ് അധ്യക്ഷനായ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ പരക്കെ ആശങ്കയുണ്ടാക്കിയിരുന്നു. തുടർന്നാണ് കമ്മീഷൻ ശുപാർശകൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതതല സമിതിയെ സർക്കാർ നിയോഗിച്ചത്. സർവീസിലിരിക്കെ മരിക്കുന്നവരുടെ ആശ്രിതർക്ക് ജോലി നൽകുന്നതിലൂടെ സർക്കാർ സർവീസിൻ്റെ കാര്യക്ഷമത കുറയുമെന്നായിരുന്നു കമ്മീഷൻ്റെ മറ്റൊരു വിലയിരുത്തൽ. എന്നാൽ ആശ്രിത നിയമനം ഒഴിവാക്കാൻ കഴിയില്ലെന്നാണ് സമിതിയുടെ റിപ്പോർട്ട്. ഇതിന് പുതിയ വ്യവസ്ഥകൾ നിർദ്ദേശിക്കുകയും ചെയ്തു. 8 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ ആശ്രിതർക്കാണ് നിലവിൽ തുടക്ക തസ്തികയിൽ നിയമനം നൽകുന്നത്. ജീവനക്കാരൻ മരിച്ച് ഒരു വർഷത്തിനുള്ളിൽ ആശ്രിതന് 18 വയസ്സ് തികഞ്ഞിരിക്കണമെന്നും നിയമനത്തിനുള്ള നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിരിക്കണമെന്നും സമിതി നിർദ്ദേശിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞാൽ ആശ്രിത നിയമനത്തിനുള്ള അർഹത നഷ്ടപ്പെടും. അത്തരം സാഹചര്യങ്ങളിൽ മരിച്ച ജീവനക്കാരൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനം നൽകാനാണ് നിർദ്ദേശം. പെൻഷൻ പ്രായം കൂട്ടാനുള്ള ഏത് നിർദ്ദേശവും വിവാദമാകുമെന്നതിനാലാണ് അക്കാര്യത്തിൽ ശുപാർശ നൽകേണ്ടെന്ന് ഉദ്യോഗസ്ഥ സമിതി തീരുമാനിച്ചത്. രാഷ്ട്രീയ തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. ഇക്കാര്യം ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യും. ജീവനക്കാർക്ക് പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാനും അവർക്ക് വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീധനം ഒഴിവാക്കണമെന്ന് വ്യവസ്ഥ ചെയ്യാനും സർക്കാർ ആലോചിക്കുന്നു. നിലവിൽ ഇക്കാര്യം CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ പരിഗണനയിലാണ്. പെൻഷൻ പ്രായം നീട്ടുന്നില്ലെങ്കിൽ ഇക്കൊല്ലം വിരമിക്കുന്നത് 21,537 ജീവനക്കാരാണ്. 2022 20,719 ജീവനക്കാരും വിരമിക്കും. തുടർന്നുള്ള വർഷങ്ങളിലും ഏകദേശം 25,000 ജീവനക്കാർ വിരമിക്കും ഓരോ വർഷവും. വിരമിക്കൽ പ്രായം നീട്ടിയാൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ നിയമനം വൈകും.